സമാപന സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് ഇന്ന് രാവിലെ ചേർന്ന ലോക കേരള സഭ അംഗങ്ങളുടെ സമ്മേളനത്തിൽ ഉയർന്നു വന്ന ചർച്ചകളെയും അഭിപ്രായങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ സംസാരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്തത് നമ്മൾ രൂപീകരിക്കപ്പെട്ട 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമായിരുന്നു. നിരവധി അഭിപ്രായങ്ങൾ, നിരവധി നിർദ്ദേശങ്ങൾ പ്രവാസികളുമായി ബന്ധപ്പെട്ട് ചേരുന്ന എല്ലാ സമ്മേളനങ്ങളും ഉയർന്നു വരിക സ്വാഭാവികമാണ്. ആ നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ച് പ്രായോഗികമായ പദ്ധതികളായി മാറ്റുക എന്നത് എളുപ്പമുള്ള കാര്യവുമല്ല. ഞാൻ രാവിലെയും സൂചിപ്പിക്കുകയുണ്ടായി, ആവശ്യങ്ങളുടെ ഒരു പട്ടിക നിരത്തുന്ന രീതിയിലല്ല നമ്മൾ ഈ സഭ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഇത് ലോകത്തെ ഒരു ആദ്യത്തെ പരീക്ഷണമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സഭയുടെ കൂടെ മലയാളി ഉള്ളിടത്തോളം കേരളത്തിൻ്റെ അതിർത്തി എത്തുമെന്ന പ്രതീക്ഷയിലും ഭാവനയും മലയാളി സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള വ്യക്തികളെ ലോകത്തിൻ്റെ വിവിധ വൻകരകളിൽ നിന്ന് നോമിനേറ്റ് ചെയ്ത ലോക കേരള സഭ രൂപീകരിക്കുന്നു. തീർച്ചയായിട്ടും അതിന് മുന്നനുഭവങ്ങളില്ല, മുൻധാരണകളില്ല, പഴയ വഴികളുമില്ല. ലോക കേരള സഭയുടെ സമ്മേളനം നടത്തേണ്ടത് എങ്ങനെയാണെന്നതിനെ സംബന്ധിച്ചൊരു സർക്കാർ ഉത്തരവുണ്ട്. ആ ഉത്തരവിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ സമ്മേളനങ്ങൾ ഇവിടെ കണ്ടെത്തിയത്. അതിൻ്റെ പ്രൊസീഡിയർ, അതിൻ്റെ സംഘാടന രീതികൾ, സമാപന സമ്മേളനം ബഹുമാനായ പ്രതിപക്ഷ നേതാവാണ് അധ്യക്ഷം വഹിക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നമുക്ക് എല്ലാവർക്കും കൂടി അതിൻ്റെ പുത്രൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഇവിടെ ഉള്ളത്. ഉയർന്നു വന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും അഭിപ്രായങ്ങളെ നിർദ്ദേശങ്ങളെ സംബന്ധിച്ചും 3 തവണ റൗണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. 3 റൗണ്ട് ചർച്ച നടത്തിയിട്ടാണ് നമ്മൾ കുറേ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ നടപ്പിലാക്കാൻ തീരുമാനിച്ച നിർദ്ദേശങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടിയായിട്ട് മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയും ചെയ്തു. ഇനി അത് ക്രോഡീകരിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും ചർച്ചകളെ കുറിച്ച് കമൻ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ അവരോട് സംസാരിക്കും. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാര്യമുണ്ട്. UAE എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുടെ പ്രതിനിധാനം ഉറപ്പുവരുത്താൻ നമ്മൾ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ലോക കേരള സഭയുടെ ഒരു അംഗങ്ങളുടെ സമ്മേളനം എന്ന് പറയുമ്പോൾ അത് നാമമാത്രമായ ആളുകൾ മാത്രമുള്ള ഒരു സമ്മേളനമായി തീരാനിടയുണ്ട്. അഥവാ അങ്ങനെ നമുക്ക് പ്രായോഗികമാക്കാൻ സാധിക്കും. സഭയിൽ അംഗമാകാൻ അർഹതയും കഴിവുമുള്ള ആളുകൾ ലോകത്തെ ഇനിയില്ലെന്ന് വെച്ചാൽ ധാരണ ഉണ്ടാവും. അതുകൊണ്ടാണ് 2 വർഷം കൂടുമ്പോൾ 30% അതിനെ റിഫ്രഷ് ചെയ്യണമെന്നുള്ള തീരുമാനം നമ്മൾ എടുത്തു. പക്ഷെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മേഖലാ സമ്മേളനങ്ങൾ ചേരുമ്പോൾ ആ മേഖലയിലെ പ്രശ്നങ്ങളാകെ കാണാനും അവിടുത്തെ സമൂഹത്തിൻ്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനും കഴിയുന്ന നിലയിൽ അതിനെ ഓർഗനൈസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനവും സമാപന സമ്മേളനവും സംഘടിപ്പിച്ച സമയത്ത് അംഗങ്ങളല്ലാത്ത സംഘടനകളുടെ ഭാരവാഹികളെയും പ്രമുഖ വ്യക്തികളെയും തൽപരരെയും എല്ലാം ക്ഷണിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. ആ നിലയിൽ പരമാവധി പ്രായോഗികമായി നമുക്ക് സാധ്യമാകുന്ന അത്രയും പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ഉദ്ഘാടന സമ്മേളനത്തിൽ തുടർന്ന് നമ്മൾ ശ്രമിക്കുകയുണ്ടായി. മിഡിൽ ഈസ്റ്റ് സമ്മേളനമാണ് ചേർന്നതെങ്കിലും ലോക കേരള സഭയിലെ അംഗങ്ങളായ വിവിധ രാജ്യങ്ങളിലുള്ളവരെ നമ്മൾ ക്ഷണിച്ചിരുന്നു. അവരിലൊരു വലിയ സംഖ്യ സ്വന്തം ഉത്തരവാദിത്തത്തോടെയും ചെലവ് എടുത്തുകൊണ്ടും ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടൊരു അനുഭവമാണ്. ഇങ്ങനൊരു സമ്മേളനം നമ്മളിവിടെ ഒരു ഡോർ മീറ്റിംഗ് നടത്തി തിരിഞ്ഞാൽ മതിയോ? ഈ സമ്മേളനത്തിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചും എന്താണ് ലോക കേരള സഭ മലയാളികളുടെ മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയവും പ്രയോഗവും എന്നതിനെ സംബന്ധിച്ചും ജനങ്ങളോട് സംവേദിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചു. പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ സമ്മേളനം 1000 പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനമായിട്ടാണ് ഇന്നലെ നടന്നത്. UAE
ലേബർ ക്യാമ്പുകളിൽ നിന്നുള്ള വിവിധ തരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്ന വ്യവസായ സംരംഭകരായിട്ടുള്ള പ്രൊഫഷണലുകളായിട്ടുള്ള വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന ഒരു മഹാസമ്മേളനമാണ് ഇന്നലെ വൈകിട്ട് ചേരാൻ നമുക്ക് സാധിച്ചത്. ആ നിലയിൽ ഒരു സമഗ്രതയോട് കൂടിയ ഒരു മേഖലാ സമ്മേളനമാണ് നമുക്ക് നടത്തി തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബഹുമാനായ മുഖ്യമന്ത്രി എന്നോട് സംസാരിക്കുകയുണ്ടായി, ദുബായിൽ ഒരു മേഖലാ സമ്മേളനം ചേരുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാവും, അത് ഫ്രൂട്ട്ഫുൾ ആകുമോ, അതിന് വല്ല ഫലവും ഉണ്ടാകുമോ, അതിൽ ഗൗരവത്തോടു കൂടി അംഗങ്ങൾ പങ്കെടുക്കുമോ എന്ന ആശങ്ക അദ്ദേഹത്തിന് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുകയുണ്ടായി. എന്നാൽ ആ എല്ലാ ആശങ്കകളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് നമ്മൾ കേരളത്തിൽ ചേർന്ന ആദ്യ ലോക കേരള സഭയുടെ അതേ ഗൗരവത്തോടെയും അതേ പ്രാധാന്യത്തോടെയും ഗൗരവപൂർവ്വം ഈ സഭയെ സമീപിക്കാൻ നമുക്ക് സാധിച്ചു. അത് ഭംഗിയായി സംഘടിപ്പിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ലോക കേരള സഭയുടെ സെക്രട്ടേറിയറ്റ് നേതൃത്വം കൊടുക്കുന്ന ചീഫ് സെക്രട്ടറി നോർക്ക സെക്രട്ടറി എന്നുള്ളവരുടെ നോർക്ക സിഇഒ എന്നുള്ള മുൻകൈയോടുകൂടി സാധിച്ചു എന്ന സന്തോഷത്തോടുകൂടി ഈ സദസ്സിനെ ഞാൻ അറിയിക്കുകയാണ്. അതേ ഗൗരവത്തോടു കൂടി തന്നെ ഇതിൽ പങ്കാളികളാകാൻ ഈ സഭാംഗങ്ങളും തയ്യാറായി. ഉദ്ഘാടന പ്രസംഗത്തിന് മുൻപ് രാവിലെ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ പ്രതികരിക്കും. അവരവരുടെ വിളിക്കുന്നു. ആദ്യം സി ഡോക്ടർ ആസാദ്. കേരള നിയമസഭാ സ്പീക്കർ ശ്രീ ശ്രീരാമകൃഷ്ണൻ, സ്റ്റേജിൽ ബോയിസ്റ്റേരായിരിക്കുന്ന ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി നോർക്ക, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ലോക കേരള സഭ അംഗങ്ങളെ, ക്ഷണിക്കപ്പെട്ട അതിഥികളെ, ഇന്ന് വളരെ നല്ല രീതിയിൽ രാവിലെ നാം ചർച്ചകൾ നടത്തി. 10-40 പേര് ചോദ്യങ്ങൾ ചോദിച്ചു. ഏറ്റവും ആക്റ്റീവായി ഒരു അസംബ്ലിയിൽ കാണുന്നത് പോലെ അതേ നിലയിൽ തന്നെ ഇന്ന് നമ്മൾ നാം ഇവിടെ ഒരു ചർച്ചകൾ നടത്തുകയും അതിനുശേഷം ഇതെല്ലാം തന്നെ ഇവിടെ ഇല്ലാതെ ഒരു അശരീരി പോലെ ഞാൻ അത്ഭുതപ്പെട്ടു. എങ്ങനെ മുഖ്യമന്ത്രിക്ക് അതിനൊക്കെ മറുപടി പറയാൻ പറ്റിയെന്നുള്ളത്. അദ്ദേഹം അതിൻ്റെ അവസാന സമയത്താണ് ഇവിടെ എത്തിയത്. ആ സമയത്ത് ഈ പറഞ്ഞ അധിക കാര്യങ്ങൾക്കും മുഖ്യമന്ത്രി വ്യക്തമായ രീതിയിൽ നമ്മൾക്ക് അതിനൊരു മറുപടി നൽകുകയും ഉണ്ടായി. പ്രവാസികളുടെ ഓരോ കാര്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്തു. ബൊമ്മനെ നമ്മുടെ മുഖ്യമന്ത്രി നല്ല രീതിയിൽ അതിന് പോസിറ്റീവായി ഒരു മറുപടിയും പറഞ്ഞു. നമ്മളെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ എക്സിബിഷൻ നിർബന്ധമുണ്ട്. കമ്മിറ്റ്മെൻറ്റ്, വാട്ട് എവർ ഹി പ്രോമിസ്ഡ് ഹി വിൽ ഡു ഇറ്റ്, ദിസ് അവർ അഡ്വാൻറ്റേജ്. ഈ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ എന്തൊക്കെ ദൃശ്യമാണ്? NRI ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്, എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് NRI ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ ഒരു പ്രയാസം പറഞ്ഞത്, അവർ കഷ്ടപ്പെട്ട് ഇത്രയും നാൾ ജോലി ചെയ്ത കുറച്ച് പൈസയാണ്, അവരുടെ റിട്ടയർമെൻറ്റും നെക്സ്റ്റ് ജനറേഷൻ ഉപയോഗിക്കേണ്ട പൈസയാണിത്. ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ ഗവൺമെൻറ് ചെറിയൊരു ഗ്യാരണ്ടിയും ഒരു മിനിമം റിട്ടേൺ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മിനിമം 10,000 crore നമുക്ക് സംഭരിക്കാൻ പറ്റുന്നത് തന്നെ മുന്നേടുക്കാം. രണ്ടാമതാണ് NRI കൺസ്ട്രക്ഷൻ കമ്പനി. നമ്മൾ പലപ്പോഴും പറഞ്ഞുണ്ട് ഫോറിൻ ബ്രെയിൻ നമുക്ക് കൊണ്ടുവരണം എന്നുള്ളത്. നമ്മുടെ കേരളത്തിലെ പല എൻജിനീയേഴ്സും പല ഉദ്യോഗസ്ഥരും ലോകത്തെ എല്ലായിടത്തും ടോപ്പ് പൊസിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരും ഈ ഗൾഫിലുമുണ്ട്. അപ്പോൾ അവർ വന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ്, ഇൻക്ലൂഡിംഗ് വർക്ക് ഫോഴ്സ് കൊണ്ടുവന്നാൽ നമുക്ക് അതിമനോഹരമായ ബിൽഡിങ്സും നല്ല റോഡ്സും. ഇപ്പോൾ റോഡ്സ് എല്ലാ 6 months റിപ്പയർ ചെയ്യണം, അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് നല്ല കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടാക്കാൻ സാധിക്കും. അത് നല്ല ആശയമാണ്. അങ്ങനെ ഇഷ്ടംപോലെ വർക്കുകൾ ചെയ്താൽ നമുക്ക് കോസ്റ്റ് വളരെ കുറയ്ക്കാൻ പറ്റും. അത് വളരെ ഉദ്ദേശമാണ്. ഇനി കൂടുതലൊന്നും പറയുന്നതെല്ലാം നന്ദി, നമസ്കാരം. വേദിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, സദസ്സിലുള്ള LKIS മെമ്പേഴ്സ്, മറ്റു വിശിഷ്ടാതിഥികൾ, എല്ലാവർക്കും നമസ്കാരം.
ലോക കേരള സഭ ഒരു വെറും ഒത്തുചേരൽ മാത്രമല്ല, അത് കേരളത്തിലെ പ്രവാസികളുടെ പ്രശ്നങ്ങളും അവരെ സംബന്ധിച്ച സാധ്യതകളുടെ പട്ടികയും എല്ലാം തന്നെ വളരെ സീരിയസ് ആയി കാണുകയും പഠനത്തിനും നടപടികൾക്കുമുള്ള ഒരു വേദിയായി മാറി എന്നത് ഒരു വസ്തുതയാണ്. നാല് സജഷനാണ് ഞങ്ങളുടെ കമ്മിറ്റി. അതിനുവേണ്ടി ഞങ്ങൾ കമ്മിറ്റി കൂടുകയും അതിനെപ്പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയും സഹപ്രവർത്തകരായ കമ്മിറ്റി മെമ്പർമാർ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുകയും വരാൻ സാധിക്കാത്തവരുടെ സജഷൻ അയച്ചിരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി കൂടുകയും ഞങ്ങളതിനെപ്പറ്റി ചിന്തിക്കുകയും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും അതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ റിപ്പോർട്ടുണ്ടാക്കി സമർപ്പിക്കുകയുണ്ടായി. ഒന്ന്, NRI ബാങ്ക് വിത്ത് ഇൻഷുറൻസ് കവറേജ്, അതാണ് ഞാൻ കൊടുത്തൊരു സജഷൻ. നോൺ റെസിഡൻറ്റ് ഞാൻ കാലത്ത് പറഞ്ഞതാണ്, NRIക്കാർക്ക് വേണ്ടി ഒരു ബാങ്ക് ഉണ്ടാക്കുക, അതിന് നമ്മളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോഴും ഞാൻ ബ്രിട്ടനിൽ UKയിൽ ചെന്നപ്പോഴും ഈവൻ ഞാൻ ഡെൻമാർക്കിൽ ചെന്നപ്പോൾ അവിടെ കുറച്ച് മലയാളികൾ അവരും പറഞ്ഞു അങ്ങനെ ഒരു NRI ബാങ്കാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഡെപ്പോസിറ്റ് ഡോളറിൽ ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാങ്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളുടെ NRIക്കാർ തന്നെ, വിദേശ മലയാളികൾ തന്നെ കേരളത്തിൽ മറ്റ് ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുള്ള പൈസ മാറ്റി ബാങ്കിൽ കിട്ടാൻ പറ്റും. അപ്പോൾ തന്നെ വലിയൊരു ഡെപ്പോസിറ്റ് നമ്മൾക്കുണ്ടാകും. അതിൽ നിന്ന് നമ്മൾക്ക് ഏറ്റവും നല്ല പ്രൊജക്ട്സ് നോക്കിയിട്ട് ഗവൺമെൻറ്റിനെയും ഫൈനാൻസ് ചെയ്യാം, മറ്റ് ബിസിനസ്സിനും ഫൈനാൻസ് ചെയ്യാം. അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും. എല്ലാ ബാങ്കായാലും പ്രോഫിറ്റ്, NPA മാത്രം നോക്കണമെന്നുള്ളൂ. അത് നോക്കിക്കൊണ്ട് പ്രൊഫഷണൽ മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചുകൊണ്ട് ആ ബാങ്ക് നടക്കുകയാണെങ്കിൽ റിസർവ് ബാങ്ക് പെർമിഷനോടുകൂടി, ആ ഗവൺമെൻറ് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ റിസർവ് ബാങ്ക് പെർമിഷൻ തന്നുകൊണ്ട് നമ്മൾക്ക് തുടങ്ങാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ 4 പ്രൈവറ്റ് ബാങ്കുണ്ട്. ഒന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, അതുപോലെ പിസാഫ് ആ ബാങ്കുണ്ട്. ഈ 4 ഈ ബാങ്കുകളൊക്കെ നല്ല പ്രോഫിറ്റിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുമാതിരി തന്നെ പ്രവർത്തിച്ചാൽ ഡിവിഡൻഡായിട്ട് നമ്മുടെ മലയാളികൾക്ക് നല്ലൊരു കാശ് കിട്ടും. അപ്പോൾ അത് ചെറിയ ലെവലിൽ നമ്മൾക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാം, ഷെയർ കൊടുക്കാം. അതാണ് ഞാനൊരു സജഷൻ. രണ്ട്, ഞാൻ കാലത്ത് പറഞ്ഞിട്ട് PSUs ഇൻ കേരള ഇൻ അവർ കേസ് ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ദ മോഡേണൈസേഷൻ ഓഫ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി. സി, ദർ ആർ എ ലോട്ട് ഓഫ് PSUs വിച്ച് ഈസ് ആൻഡ് നോൺ പ്രോഫിറ്റ് വർക്കിംഗ് ലൈക്ക് നോൺ പ്രോഫിറ്റബിൾ എൻറ്റിറ്റി. വി വാണ്ട് ടു മേക്ക് ഇറ്റ് ആസ് എ പ്രോഫിറ്റബിൾ എൻറ്റിറ്റി. വി വാണ്ട് ടു ഇൻഡക്ട് ന്യൂ ബ്ലഡ്, ന്യൂ ക്യാഷ് ടു മോഡേണൈസ് ദാറ്റ്, ടു അപ്ഗ്രേഡ് ദാറ്റ് ആസ് ഐ മെൻഷൻ ബിഫോർ. അപ്പോൾ അങ്ങനെ മോഡേണൈസ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ ടെക്നോളജികൾ കൊണ്ടുവന്നുകൊണ്ട് അത് മോഡേണൈസ് ചെയ്ത് ലാഭകരമായി നടത്തി ഗവൺമെൻറ്റിന് ലാഭം കിട്ടും, ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ലാഭം കിട്ടും. ആ ഒരു സജഷനാണ് ഞാൻ രണ്ടാമത്തെ. മൂന്നാമത്തെ, ഫോർമേഷൻ ഓഫ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ബിറ്റ്വീൻ ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്. എയർപോർട്ടുകൾ മാറി, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ, അങ്ങനത്തെ ഒരുപാട് ഇത് നമ്മുടെ ഈ ടൂറിസം, അങ്ങനത്തെ എല്ലാ ലെവലുകളിലും ഗവൺമെൻറ് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് കമ്പനികൾ ഉണ്ടാക്കി, കൊച്ചിൻ എയർപോർട്ട് മാറുകയിൽ, കണ്ണൂർ എയർപോർട്ട് മാറുകയിൽ ഉണ്ടാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അസറ്റുകൾ, നമ്മളിപ്പോൾ ഇപ്പോഴുള്ള അസറ്റ് എല്ലാം 5 കൊല്ലം കഴിയുമ്പോൾ, ഇപ്പോഴുള്ള വാല്യുവേഷൻ എല്ലാം 5 കൊല്ലം കഴിയുമ്പോൾ, ഞങ്ങളന്ന് കൊച്ചിൻ എയർപോർട്ടിൽ 1,300 ഏക്കർ സ്ഥലം എയർപോർട്ടും റൺവേയും എല്ലാം കൂടി ഞങ്ങൾക്ക് 300 കോടി ഇന്ന് ആ ലാൻഡ് വാല്യൂ മാത്രം 13,000 കോടി ഉൾപ്പെട്ടു. അപ്പോൾ അസറ്റ് വർദ്ധിക്കുകയും ബാലൻസ് ഷീറ്റ് പൈസ കൂടുകയൊക്കെ ചെയ്യും. അതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞത് PPP അതിൻ്റെ ആ പ്രൊജക്റ്റുകൾ. പിന്നെ ക്രിയേഷൻ ഓഫ് NRI ഹൗസിംഗ് കോർപ്പറേഷൻ ഫോർ ഇംപ്ലിമെൻറ്റ് ഹൗസിംഗ് സ്കീം ഫോർ NRIs. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും വീട് പണിയാൻ ഏൽപ്പിച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. പകുതി പണിയും പകുതി പണിയില്ല, പണിത് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടാവില്ല, പൊട്ടിപ്പൊളിയും, മഴ വന്നാൽ ഒലിച്ചു പോകും, അങ്ങനെയൊക്കെ ഉള്ളത് ഒരുപാട് അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൗസിംഗ് കോർപ്പറേഷൻ ഉണ്ടാക്കുക NRIs. അപ്പോൾ ആ കമ്പനി NRIsന് വേണ്ടി
സ്പെസിഫിക്കേഷൻ 1, 2, 3 മൂന്ന് സ്പെസിഫിക്കേഷനിലും മൂന്ന് ഹൗസ് ഡിസൈൻ ചെയ്യും ടിപ്പിക്കലായിട്ട്. എന്നിട്ട് അതേമാതിരി പണിത് കൊടുക്കുക നല്ല ക്വാളിറ്റിയോടുകൂടി. ഈ നാല് സജഷനാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഗവൺമെൻറ് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് ഏതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഗവൺമെൻറ് ആലോചിച്ച് നമ്മളോട് മറുപടി പറയുന്നതാണ്. അതിന് സഹകരിച്ച എൻ്റെ സഹപ്രവർത്തകരായ മറ്റ് മെമ്പർമാരോടുള്ള എൻ്റെ അനർഹമായ കൃതജ്ഞതയും ചാരിതാർത്ഥ്യം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഒരുപാട് കാര്യം കേരളത്തിന് വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും ഒത്തുതീർപ്പ് ചെയ്യുവാനുള്ള ഒരു ആരോഗ്യവും, അതുപോലെ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇനിയും സമൃദ്ധിയും സമ്പത്തും കൊടുക്കുക. കാരണം ഇവിടെ സമ്പത്തും സമൃദ്ധിയും സമാധാനവും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ യൂറോപ്പിൽ നിന്ന് വന്നിട്ടുണ്ട്, അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്, ഫ്രാൻസിൽ നിന്ന് വന്നിട്ടുണ്ട്, അമേരിക്ക മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരോട് ഉള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സ്പീക്കർ, വേദിയിലും സദസ്സിലുമുള്ള നമുക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ലോകത്തെപ്പാടും ചിത്രിപ്പാർക്കുന്ന പ്രവാസി മലയാളികളെ എത്ര ഗൗരവത്തോടുകൂടിയാണ് കേരള സർക്കാർ നോക്കിക്കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ലോക കേരളസഭ മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് ഈ രണ്ട് ദിവസങ്ങൾ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഏഴാം കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം ഇന്ത്യക്കുള്ളിൽ താമസിക്കുന്ന ഇതര കേരളീയരായ ആൾക്കാരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും ഇന്നത്തെ ഈ രണ്ട് ദിവസങ്ങളിൽ വന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അത് പുറം മേഖലയിലാണ്. ഗൾഫ് മേഖലയിൽ എത്രത്തോളം മലയാളികളുണ്ടോ എന്ന് അന്വേഷിക്കുന്ന പോലെ തന്നെ വളരെ ഗൗരവമായി അന്വേഷിക്കേണ്ട ഒരു വലിയ ജനവിഭാഗം ഇന്ത്യയിൽ ഉടനീളമുണ്ട് എന്നുള്ളതാണ്. അവരുടെ അംഗസംഖ്യ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു വിധത്തിലും കണക്കാക്കാനാവാത്ത വിധം ചിതറി പാർക്കുന്നവർ ആണ്. അവരെ കൂടി നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. പലപ്പോഴും നമ്മളവരെ അവർ അതാത് ഇടങ്ങളിലെ സംസ്ഥാന സർക്കാരുകളുടെ പരിധിയിൽ അവർ വരുന്നവരാണോ എന്നതുകൊണ്ട് പലപ്പോഴും അവരെ ഗൗരവിക്കുന്നില്ല എന്നുള്ള വലിയ പരാതി അവർക്കുണ്ട്. പക്ഷേ അവരെ കൂടി കൂടുതൽ ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് അവരും കേരളീയർ തന്നെയാണോ, അവരും മലയാളി സമൂഹത്തിൻ്റെ ഭാഗമാണോ എന്ന് നമ്മൾ അക്നോളജ് ചെയ്യേണ്ടതുണ്ട് എന്നാണ്, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്ക സമയത്ത് ഈ ഇതര സംസ്ഥാനങ്ങളിലുള്ളവർ വഹിച്ചിട്ടുള്ള പങ്കിനെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഗൾഫ് മേഖലയിൽ നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനോടൊപ്പമുള്ള സഹായം നിശ്ചയമായിട്ടും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ചെന്നൈയിൽ നിന്നാണെങ്കിലും ബാംഗ്ലൂരിൽ നിന്നാണെങ്കിലും മുംബൈയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും അവർ വാഹനങ്ങളിൽ വരെ സാധനങ്ങൾ കൊടുത്ത് അയച്ച് കോടിക്കണക്കിന് രൂപയുടെ സഹായ സഹകരണങ്ങൾ കേരളത്തിനോട് ചെയ്യുകയും അവർ ദേശം വിട്ടു പോയിട്ട് പലരും അവിടെ കുടിയേറി പാർത്തവരാണ് എന്ന നിലയിൽ പോലും അവർ കേരളത്തിനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവർ കേരളത്തിനോട് കാണിച്ച സ്നേഹം ഞങ്ങളുടെ മാതൃദേശമെന്ന നിലയിൽ അത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പലതും നമുക്ക് കേരളത്തിൽ നിന്ന് ഇരുന്നു കൊണ്ട് എന്താണ് നിവർത്തിച്ചു കൊടുക്കാൻ കഴിയാവുന്നതല്ല എന്നുള്ളതാണ്. അവർ നേരിടുന്ന പ്രശ്നങ്ങളൊന്ന് തീവണ്ടി അവരുടെ യാത്രാക്ലേശങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങളാണ് കുറിച്ചാണ് അവർ പലപ്പോഴും പറയുന്നത്. എല്ലാ അംഗങ്ങളുമായും ആശയവിനിമയം നടത്തി ക്രോഡീകരിച്ചാണ് കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത്. അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് നിർദ്ദേശങ്ങൾ മൈഗ്രേഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് തന്നെയായിരുന്നു. അതിൽ കൂടുതൽ വിമൻ എൻ ആർ ഐ സെല്ലിനെയും കുറിച്ചിട്ടുള്ളതും മൈഗ്രേഷൻ ആൻഡ് പ്രീ എംബാർക്ക്മെൻറ്റ് ഓറിയൻറ്റേഷൻ സെൻറ്റേഴ്സ്, അതായത് കൂടുതലും വിദേശത്തുള്ള സ്ത്രീകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനായിട്ടും അതിന് പ്രശ്നം പരിഹാരം കണ്ടെത്തുന്നതായിട്ടുള്ള സെല്ലുകളെക്കുറിച്ച് രൂപീകരിക്കാൻ ഞങ്ങളും നിർദ്ദേശം സമർപ്പിച്ചിരുന്നു. അത് ഓൾറെഡി ഗവൺമെൻറ് അനുഭവപൂർവ്വം തന്നെയാണ് പരിഗണിച്ചിട്ടുള്ളത്. ഇന്ന് പ്രഖ്യാപിച്ച പത്തിനം കാര്യങ്ങളിൽ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സമയപരിമിതി മൂലം ഇന്ന് അംഗങ്ങൾക്ക് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ കഴിയാതെ പോയ കുടിയേറ്റ നിയമത്തെക്കുറിച്ചുള്ള ബില്ലിൽ നിങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങൾ ഇമെയിലായിട്ട് അറിയിക്കാൻ അപേക്ഷിക്കുന്നു. ഇനിയും ഇന്നും ഇതുപോലെ നിർദ്ദേശിച്ചിട്ട ചർച്ചകളെ ഗവൺമെൻറ് അനുഭവപൂർവ്വം തന്നെ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നന്ദി, നമസ്കാരം. റീജിയണൽ സമ്മേളനത്തിൻ്റെ സമാപനത്തിലേക്കാണ് നാം കടക്കുന്നത്. നേരത്തെ
പ്രസ്താവിച്ചതുപോലെ അത്യന്തം വിജയകരമായാണ് ലോക കേരള സഭയുടെ ദ്വിദിന സമ്മേളനം സമാപിക്കുന്നത്. ലോക കേരള സഭ എന്നത് കേരളവുമായി ബന്ധപ്പെട്ട് ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്ന മലയാളി സഹോദരങ്ങൾക്ക് എങ്ങനെ സഹായിക്കാനാകും? അതിനു മുൻപൊരു വേദി ഉണ്ടായിരുന്നില്ല. അതിനുള്ള വേദിയാണ് ഇത്തരമൊരു സംരംഭത്തിലൂടെ ഒരുക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിലും കേരളത്തിന് പുറത്ത് നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന പ്രവാസി സഹോദരങ്ങൾക്ക് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പ്രവാസികൾക്ക് ഉന്നയിക്കാനും അതുമായി ബന്ധപ്പെട്ട ഗൗരവമായ ചർച്ച നടത്താനും അക്കാര്യത്തിൽ ഫലപ്രദമായി സർക്കാരിന് ഇടപെടത്തക്ക ഒരു വേദി ഒരുക്കുന്നതിനും ഇതിനു മുൻപ് സംവിധാനം ഉണ്ടായിരുന്നില്ല. അതിനെല്ലാം ഉതകുന്ന ഒരു വേദിയായാണ് ലോക കേരള സഭയെ കണ്ടത്. ലോക കേരള സഭയുടെ സമ്മേളനത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. വിവിധ കമ്മിറ്റികൾ, ലോക കേരള സഭയുടെ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന കമ്മിറ്റികൾ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ഗവൺമെൻറ് മുന്നിൽ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങളിൽ പലതും സംസ്ഥാനത്തിന് ഗുണകരമായിട്ടുള്ളതാണ്, സംസ്ഥാനത്തിൻ്റെ മുന്നോട്ട് പോക്കിന് സഹായകരമായിട്ടുള്ളതാണ്, ഭാവിയിൽ എന്ത് ചെയ്യണം, നവകേരളം സൃഷ്ടിക്കുന്നതിന് ആധുനികമായ കാലത്ത് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഇത്തരത്തിലുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് ഈ കമ്മിറ്റികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അവ കടലാസിൽ കിടക്കുന്നവയല്ല, അതിനോട് ഗൗരവമായി തന്നെയാണ് പ്രതികരിക്കാൻ സർക്കാർ തയ്യാറായത്. അതിൻ്റെ ഭാഗമായി നിർദ്ദേശിക്കപ്പെട്ട ചില കാര്യങ്ങളിലുള്ള പ്രാരംഭ നടപടികൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മറ്റ് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പരിശോധനയുടെ ഘട്ടങ്ങളിലും ഇപ്പം എല്ലാ നിർദ്ദേശങ്ങളെയും വിലമതിക്കുന്നു, ഗൗരവമായി സമീപിക്കുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇപ്പോൾ ലോക കേരള സഭ ആ അർത്ഥത്തിൽ പൂർണ്ണ വിജയമാണ്. ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആ വിജയം ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാനുമായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാടിൻ്റെ കുറേ കാലത്തെ
ഒരു ശീലം വെച്ചാൽ ചില ആളുകൾക്ക് ഏത് നല്ല കാര്യത്തിന് എന്തെങ്കിലും ഒരു പാര ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവര്. ഇപ്പോ ഈ രണ്ടു ദിവസം എല്ലാ കാര്യങ്ങളും ഭംഗിയായി എന്നാണ് പറഞ്ഞത്. പക്ഷെ രാവിലെ റീജിയണൽ സമ്മേളനത്തിന്റെ ഭാഗമായി ഇവിടെ പങ്കെടുക്കേണ്ട അംഗങ്ങൾ അവര് മാത്രമുള്ള സമ്മേളനമാണ് ചേർന്നത്. ഈ പാരയും കൊണ്ട് നടക്കുന്നയാള് കണ്ടത് നിങ്ങളെ പിന്നിൽ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയാണ്. മറ്റേ ആളുകൾക്ക് അറിയുന്നില്ലല്ലോ എന്താണ് സംഭവിച്ചത്. ഭയങ്കര പരാജയം, ആളെയില്ല, ഇങ്ങോട്ടാരും വന്നില്ല. ഒരു തരം മാനസിക അസുഖം അല്ലാതെ എന്താ പറയാ, എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയട്ടെ. സാധാരണ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നെങ്കിലും മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളെ കൂടെ തന്നെ നിൽക്കുകയാണല്ലോ അത്തരം ആളുകൾ. എന്നിട്ടാണ് ഈ പാരയും കൊണ്ട് നടക്കുന്നത്. പാരയും പിന്നിലിങ്ങനെ വെച്ചിട്ട് എല്ലാ കാര്യത്തും നടക്കണം, അതൊരു ശരിയായ രീതിയല്ല. ഇതൊക്കെ അവഗണിച്ച് പോകേണ്ടതാണ്. എന്നാലും നമ്മുടെ ഇടയിലുള്ള ഈ അനാരോഗ്യകരമായ ശീലം എന്താണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞു പോകുന്നില്ല. ഇതിപ്പോ ഈ ലോക കേരള സഭയുടെ ഋതുജന സമ്മേളനത്തിന്റെ വിജയത്തെ ഒരു തരത്തിലും അംഗീകരിപ്പിക്കുന്ന ഒരു കാര്യമല്ല. എല്ലാവർക്കും അറിയാം, അത് കേൾക്കുമ്പോൾ തന്നെ എന്താണ് സംഭവം എന്ന് എല്ലാവർക്കും മനസ്സിലാവും. എന്നാലും ആ പാരയും കൊണ്ട് നടക്കുന്നയാൾക്കെങ്കിലും ഇതിൻ്റെ ഒരു അപഹാസ്യത ബോധ്യപ്പെടാനാകുമെങ്കിൽ ഇരിക്കട്ടെ എന്ന് വെച്ചാണ് ഇത്രയും. ഇവിടെ ഈ സഭയിൽ നിന്ന് സഭയുമായി ബന്ധപ്പെട്ട് ഇവിടെ വരാൻ കഴിഞ്ഞപ്പോൾ ഒരുപാട് ഗുണപരമായ കാര്യങ്ങളാണ് നമ്മുടെ നാടിന് സംഭവിക്കാൻ പോകുന്നത് എന്ന തോന്നലാണുള്ളത്. അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായി ഇന്നലെ പറയാത്തത്. എന്താണ് അതുണ്ടായത് അതുകൊണ്ട് ഇന്നലെ പറയാൻ പറ്റില്ല. ഇന്ന് ദുബായ് പോലീസ് ക്ഷണിച്ചതനുസരിച്ച് രാവിലെ വരാൻ വൈകിയത് അതുകൊണ്ടായിരുന്നു. അവരുടെ ഒരു സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ കാണാൻ പോയി. അപ്പൊ ആ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരില്ല, കടലാസില്ല, എല്ലാം കമ്പ്യൂട്ടറൈസാണ്. അവിടെ ചെല്ലുന്നൊരാൾ പരാതി രേഖപ്പെടുത്താൻ അതിനൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ പോയിരുന്നാൽ പിന്നിലുള്ള വാതിൽ തനിയാണ്, തുറന്ന രഹസ്യം സൂക്ഷിക്കാനാണ്. എന്നിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പറയാം. അത് പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെടുക. അതോടൊപ്പം എഴുതി നൽകാനുള്ള, എഴുതി വെച്ചാൽ രേഖപ്പെടുത്താനുള്ള പദ്ധതികളും അവിടെയുണ്ട്. എല്ലാം വളരെ സ്മാർട്ടായി ചെയ്തിരിക്കുക. അപ്പം എല്ലാം കണ്ടപ്പോൾ നമ്മുടെ മലയാളിയുടെ സാധാരണ ഒരു വികാരം ഞങ്ങൾക്കും ഉണ്ടാവും, ഇത് നമുക്കും ആയിക്കൂടെ. അപ്പം അത് അവരോട് ചോദിച്ചു. വളരെ സന്തോഷപൂർവ്വം അവർ പറഞ്ഞു അതാവാം, അതിനൊരു പ്രയാസമില്ല, നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയുന്നതാണ്. അതിൻ്റെ കാര്യത്തിൽ എന്താണോ സഹായിക്കേണ്ടത് ആ സഹായമൊക്കെ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. 5 ഭാഷകളിലാണ് ഇതിനകത്ത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭാഷയൊന്നും അതിലില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമ്മുടെ മലയാളം ഇതിൽ ചേർക്കണ്ടേ, ചേർക്കാം. അപ്പം തന്നെ സമ്മതിക്കുക, നിങ്ങൾ അതിനു പറ്റിയ ആളെ അയച്ചോളൂ, ഞങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ മലയാളവും ചേർക്കാം. ഇപ്പം തന്നെ അതിൻ്റെ ശേഷം IT സെക്രട്ടറിയെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു ഓഫറുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സഹായം ചെയ്യണം
പോലീസോ നിങ്ങളോ ആരാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആളുകളെ അയച്ച് അതിനെ സഹായം ചെയ്യണം. ഡി ജി പിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇത്തരം ഒരു കാര്യം കണ്ടിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം, നാട്ടിലെങ്ങനെയാണ് ചിലതിങ്ങനെ സ്ഥാപിക്കാൻ കഴിയുക എന്നുള്ളത് ആലോചിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് അവരുടെ ഇടപെടലുണ്ടായത്. ഇത് ഒരു കാര്യം. നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും മലയാളികൾ അവരുടേതായ സർഗവാസനകൾ പ്രകടിപ്പിക്കാനുള്ള പല രീതികൾ ഒരുക്കാറുണ്ട്. ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളാണ് ദുബായിൽ ജീവിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള മലയാളികൾ പൊതുവിലൊരു പരാതി ഉന്നയിക്കാറുണ്ട്. അത് ഇത്തരമൊരു പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ ഒരു സംഘടന ഇല്ല എന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് വഴി എന്നത് നേരത്തെ മുതലേ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ CDA ഡയറക്ടർ ജനറലാണ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടയാൾ, തീരുമാനമെടുക്കേണ്ടയാൾ. CDA ഡയറക്ടർ ജനറൽ അഹമ്മദ് അബ്ദുൽ കരീം ജുൽഫാർ അദ്ദേഹത്തെ ഇന്ന് കാലത്ത് കാണാൻ സാധിച്ചു. നിങ്ങൾക്കറിയാലോ ഇത്തരം കാര്യങ്ങളിലൊക്കെ കേരളത്തിൻ്റെ അംബാസഡറായി ഇരിക്കുന്നയാൾ വെറുതെ കടലാസ് രചിക്കുന്നയാളല്ല. അദ്ദേഹം എല്ലാ കാര്യത്തിലും ഫലപ്രദമായി ഇടപെട്ട് സഹായിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സഹായം ഈ കാര്യത്തിൽ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആദ്യം അദ്ദേഹത്തിനോട് നന്ദി പറയാനുണ്ടായി. ഒരു പാര നേരത്തെ ഉണ്ടായിരുന്നു ഈ നമ്മുടെ ലോക കേരള സഭ തുടങ്ങുന്നതിന് മുൻപ്. ആ പാരയുടെ ഭാഗമായിട്ട് ഇത് അനുമതി കൊടുക്കാൻ പാടില്ല എന്നതായിരുന്നു പോയ നിർദ്ദേശം. അധികൃത കേന്ദ്രങ്ങളിൽ നിന്നല്ല, പോയ ഒരു അഭിപ്രായം. ഒരു തടസ്സം വരാനിടയുണ്ട് എന്ന് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ശ്രീ യൂസഫിനോട് ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം ഈ ഡയറക്ടർ ജനറലിയായിരുന്നു ബന്ധപ്പെട്ടത്. അദ്ദേഹം അപ്പം തന്നെ അതിന് തടസ്സമൊന്നുമില്ല, നിങ്ങൾ നടത്താമെന്ന നിലപാടെടുത്തു. അങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് ചേരാൻ കഴിയുന്ന നിലയുണ്ടായത്. അതിന് നന്ദി പറയേണ്ടതുണ്ടായിരുന്നു. ആ നന്ദിയാണ് ആദ്യം പറഞ്ഞത്. ആ നന്ദി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ സംഘടനാ രൂപീകരണത്തിൻ്റെ പ്രശ്നത്തിലേക്ക്, സംഘടന ഇല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ ഒരു അഭ്യർത്ഥന അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാൻ വെച്ചു. മലയാളികൾക്ക് ഇവിടെ ഒരു സംഘടനാ രൂപം ഇല്ലാത്തതിൻ്റെ പ്രയാസമുണ്ട്. അബുദാബിയിലുള്ള KSEയുടെ ഉദാഹരണം എടുത്തു കാണിക്കുകയും ചെയ്തു. അപ്പോൾ അതുപോലൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, അതിന് അനുമതി വേണം എന്ന് പറഞ്ഞു. അദ്ദേഹം വാക്കാൽ അപ്പം തന്നെ അതിനോട് യോജിച്ചു. ആവശ്യമായ അനുമതി നൽകുന്നതാണ് എന്ന് പറഞ്ഞു. വളരെ വേഗത്തിൽ തന്നെ അത് പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നമ്മുടെ സർഗവാസനകളെല്ലാം പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു വിജ്ഞാനത്തിൻ്റെ സാംസ്കാരിക ഒട്ടേറെ പ്രവർത്തനങ്ങൾ നാം നടത്തുന്നതാണ്. അതുമായെല്ലാം ബന്ധപ്പെട്ടുള്ള ഒരു നിലയമാക്കി, ദുബായിയുടെ പ്രൗഢിക്കനുസരിച്ചുള്ള ഒരു നിലയമാക്കി
മാറ്റാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇതെല്ലാം സാധിച്ചത് ഈ ലോക കേരള സഭ ഇപ്പോൾ അതിൻ്റെ റീജിയണൽ സമ്മേളനം ഇവിടെ ചേർന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെയുള്ള തിരക്കിനിടക്ക് ഇങ്ങോട്ട് വരുന്ന കാര്യം ആലോചിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് നിർബന്ധമായി വരാനുള്ളത് കൊണ്ടാണ് വന്നത്. അക്കാര്യത്തിൽ നല്ല സഹായവും സഹകരണവുമാണ്. നിങ്ങളിവിടെ ഒട്ടേറെ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളൊന്നുപോലും പരിശോധിക്കാതെ പോകില്ല. ഗൗരവമായി പരിശോധിക്കാനുള്ള സംവിധാനം നോർക്കൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. ഗവൺമെൻറ് ആ കാര്യങ്ങളെല്ലാം ഗൗരവമായി തന്നെ പരിശോധിക്കും. നടപ്പാക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ നിർദ്ദേശമായി വന്നിട്ടുണ്ട്. പുതിയ ചില നിർദ്ദേശങ്ങൾ അത് പറ്റുമോ എന്ന് സംശയം തോന്നുന്ന ചിലതുണ്ടാവും. പക്ഷേ നമ്മുടെ നാടിന് വലിയ തോതിൽ ഉപകാരപ്രദമായ നിർദ്ദേശങ്ങളാണത്. അത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയുടെ കാര്യത്തിലുണ്ട്, ബാങ്കിൻ്റെ കാര്യത്തിലുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. അതെല്ലാം ഗൗരവപൂർവം തന്നെ സർക്കാർ പരിഗണിക്കുന്നതായിരിക്കും. പരിഗണന സാധാരണ വാക്കിലല്ല, ഗൗരവമായ ഇടപെടൽ അതിൻ്റെ എല്ലാം പിന്നിലുണ്ടാവും. കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടാവും. ഇവിടെ നോർക്കയുടെ അധിപന്മാരുണ്ട്, അതുമായി ബന്ധപ്പെട്ട സെക്രട്ടറി ഉണ്ട്. മാത്രമല്ല ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രം എന്നിവരൊക്കെ പ്രവർത്തിക്കുന്ന ചീഫ് സെക്രട്ടറിയും ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അവരെല്ലാം കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ പരിശോധിച്ചു പോകുന്ന നിലയുണ്ടാകും എന്ന ഉറപ്പ് മാത്രമാണ് ഇപ്പോൾ നൽകാനുള്ളത്. നിങ്ങളാണ് ഇന്നത്തെ കേരളം ഈ നിലയിൽ ആക്കി തീർക്കുന്നതിന് കാരണക്കാരായിട്ടുള്ളത്. അതിലെ രണ്ട് ഘടകങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞു. അതിലൊരു ഘടകം നിങ്ങളാണ്. ആ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സർക്കാർ വലിയ മുന്തിയ പരിഗണനയാണ് കൊടുക്കുന്നത്. അക്കാര്യത്തിൽ ഒരാശങ്കയും വേണ്ടതില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കാം, ഒന്നായി നീങ്ങാം. നമ്മുടെ ഒരുമയും ഐക്യവും നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോകാനുള്ള കരുത്താണ്. അത് ദുർബലപ്പെടുത്താൻ ആരെയും അനുവദിക്കരുത്. അക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പാലിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത് അവസാനിപ്പിക്കുന്നു. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.